നാടും നഗരവും വരണ്ടതോടെ കൊട്ടാരക്കരയിൽ അഗ്നിശമന സേനയ്ക്ക് നിലത്തു നിൽക്കാൻ നേരമില്ല. കരിഞ്ഞു തുടങ്ങിയ പുല്ലുകളും റബ്ബർ തോട്ടങ്ങളും മുന്നറിയിപ്പില്ലാതെ കത്തുന്നതാണ് സേനയെ വലയ്ക്കുന്നത്. സ്വയം കത്തുന്നതിനേക്കാൾ പലരും കത്തിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഉണങ്ങിക്കിടക്കുന്ന പുല്ലിലും കുറ്റിക്കാട്ടിലും കത്തിത്തീരാത്ത സിഗരറ്റ് വലിച്ചെറിയുന്നതാണ് മിക്കയിടങ്ങളിലും വലിയ തീപിടുത്തമാകുന്നത്. കുന്നിൻമുകളിലും റോഡരികിലും ഉണങ്ങിയ കുറ്റിക്കാടുകൾ കത്തുന്നത് പതിവായിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ ബോധപൂർവം തീയിടുന്നു. കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ 2 യൂണിറ്റ് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഒരെണ്ണം മാത്രമാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. ഒരാംബുലൻസുമുണ്ട്. 2 ഷിഫ്റ്റുകളിലായി 6 ഡ്രൈവർമാർ ആവശ്യമാണെങ്കിലും 3 പേരെ ഇവിടെയുള്ളൂ. ഒരേ സമയം 3-ഉം 4-ഉം തീപിടുത്തങ്ങളുടെ അറിയിപ്പാണ് ഇവിടെ ലഭിക്കുന്നത്. അതിനാൽ മിക്ക ദിവസങ്ങളിലും പുനലൂരിൽ നിന്നും കുണ്ടറയിൽ നിന്നുമാണ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നത്. ഇതിനിടെ തെറ്റായ സന്ദേശങ്ങൾ എത്തുന്നതും സേനയെ വലയ്ക്കുന്നു. വലിയ തീപിടുത്തമെന്ന സന്ദേശം കിട്ടി സ്ഥലത്തെത്തുമ്പോൾ കാര്യം നിസാരമായിരിക്കും. അതേസമയം മറ്റെവിടെയെങ്കിലും കാര്യമായി തീ പടർന്നിട്ടുമുണ്ടാകും. ഓഫീസ് പരിസരത്തുള്ള കിണറാണ് പ്രധാന ജലസ്രോതസ്. പുലമൺതോടും പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രകുളവുമാണ് മറ്റ് ആശ്രയങ്ങൾ. അശ്രദ്ധയാണ് തീപിടുത്തത്തിന് പ്രധാന കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇവിടെ ആദ്യം ഈ 2 വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴും വണ്ടി 2 ഉണ്ടെങ്കിലും ആ 1 വണ്ടി കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസത്തോളമായി. പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ തന്നെയും അത് ഓടിക്കാൻ ഡ്രൈവറിൻ്റെ അഭാവമുണ്ട്. ആകെ 3 ഡ്രൈവർമാരെ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. 24 മണിക്കൂർ ഡ്യൂട്ടി ആകുമ്പോൾ 1 ഡ്രൈവറെ സമയത്ത് കാണത്തുള്ളൂ. 2 വണ്ടി എടുക്കാൻ ഡ്രൈവർ കാണത്തില്ല. ആംബുലൻസ് ഉണ്ട്. ആംബുലൻസ് പോലും ഇപ്പോൾ ഓടിക്കാൻ വയ്യാതെ കണ്ടീഷനാണ്. ആംബുലൻസ് ഓടിക്കണമെങ്കിൽ അതിന് പ്രത്യേക ഡ്രൈവർ വേണം. ഈ 1 ഡ്രൈവറുള്ളപ്പോൾ മറ്റേ വണ്ടി 1 വണ്ടി മാത്രമേ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. ആംബുലൻസിനായിട്ട് ഒരു ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് അപൂർവ ദിവസങ്ങളിലെ 2 ഡ്രൈവർമാരുണ്ടാകും. ഇന്ന് 2 ഡ്രൈവറുണ്ട്. 24 മണിക്കൂറിൽ ഊട്ടി ഒരാൾക്ക് റെസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ചില ദിവസങ്ങളിലെ 2 ഡ്രൈവറുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നേരത്തെ നമ്മുടെ കിണറ്റിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. എനിക്ക് എന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2-3 ദിവസം കൂടുമ്പോൾ അടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ 1 ദിവസം തന്നെ 2-3 പ്രാവശ്യം അടിക്കേണ്ടി വരുന്നതുകൊണ്ട് വെള്ളം ഇപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ തോട്ടിലെ വെള്ളമാണ്. അത് പിന്നെ എവിടെയെങ്കിലും പോകുന്ന സ്ഥലത്ത് വെള്ളം നല്ല വെള്ളം കിട്ടുകയാണെങ്കിൽ ചില അടിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന സൗകര്യത്തിന് വെള്ളം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് അടിക്കും. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ വളരെ ദൂരെയായിരിക്കും. അന്നേരം പിന്നെ വേറെ ഒരു സ്റ്റേഷനിലേക്ക് നിന്ന് വിളിച്ച് ഇവിടത്തേക്ക് കൊടുക്കേണ്ട കണ്ടീഷനൊക്കെ 1-2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അല്ല ഒരു ഇപ്പോൾ ഒരു പല സ്ഥലങ്ങളിൽ നമുക്ക് വണ്ടി എത്താത്ത സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട്. റബ്ബർ തോട്ടങ്ങളിലെല്ലാം ഇപ്പോൾ വരുന്നതിനകത്ത് വണ്ടി എത്താത്ത സ്ഥലങ്ങൾ ഒത്തിരി ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ എല്ലാം ചെല്ലുന്നതന്നെ ഒരു 5-6 പേര് കൂടി എന്നൊരു എന്തെങ്കിലും പച്ചില വെട്ടി അടിച്ചു കിടത്താവുന്നതുള്ളൂ. അതും ഞങ്ങളും ചെന്നിട്ടും പലതും അങ്ങനെയാണ് ചെയ്യുന്നത്. ചെറിയ തീപിടുത്തങ്ങൾ കൊട്ടാരക്കരയിൽ ഉണ്ടായതും പത്തനാപുരത്ത് പടക്കശാലയ്ക്ക് തീപിടിച്ചതും സേനയ്ക്ക് പരീക്ഷണങ്ങളായി. വേനൽ കനക്കുന്നതോടെ സേനയുടെ നെഞ്ചിലും തീ ഉയരുകയാണ്. മഴ പെയ്യാൻ നാട്ടുകാരേക്കാൾ ഏറെ പ്രാർത്ഥിക്കുന്നതും ഇവരാണ്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.